ജനവാസ പ്രദേശങ്ങൾ പരിസ്ഥിതിലോല മേഖലയായി പ്രഖ്യാപിക്കുന്നതിനെതിരെ സമരസമിതിയുടെ നേതൃത്വത്തിൽ കുട്ടമ്പുഴ പഞ്ചായത്തിൽ ഹർത്താൽ ആചരിക്കുന്നു. കുട്ടമ്പുഴയിലും വടാട്ടുപാറയിലും വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. ബസ് സർവീസുകളും മുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം 6 വരെയാണ് ഹർത്താൽ. കുട്ടമ്പുഴ പഞ്ചായത്തിലെ ജനവാസ മേഖലകൾ പരിസ്ഥിതിലോല മേഖലയായി ഉൾപ്പെടുത്തുന്നതിനെതിരെയാണ് ജനകീയ സമരസമിതി പഞ്ചായത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഹർത്താൽ ഏകദേശം പൂർണ്ണമാണ്. കുട്ടമ്പുഴയിലും വടാട്ടുപാറയിലും കടകളും വിവിധ സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു. ബസ്സുകളും ഓടിയില്ല. നിരത്തിൽ ഓട്ടോറിക്ഷകളും കുറവായിരുന്നു. കുട്ടമ്പുഴയിൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനം ഉണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ, KSCB ജോഷി പൊട്ടക്കൽ, മേരി കുര്യാക്കോസ്, പീറ്റർ മാത്യു, ബേബി അഗസ്റ്റിൻ, മുരളി കുട്ടമ്പുഴ, ആഷ്ബിൻ ജോസ്, ജോസഫ് രഞ്ജിത്, PG സ്വാഗത, PG ജോർജ്, ജോസഫ് മൂലൻ, ജോബി പൊട്ടക്കൽ, ഫ്രാൻസിസ് ആന്റണി, ബേബി ആറ്റുപുറം, MA പ്രഹ്ലാദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുട്ടമ്പുഴ പഞ്ചായത്തിലെ 6 വാർഡുകളും, വടാട്ടുപാറ പ്രദേശം ഉൾപ്പെടുന്നതും കല്ലേലുമേടും ഉൾപ്പെടെ 6 വാർഡുകളും മറ്റ് വാർഡുകൾ ചെറിയ തോതിലും നോൺ കോറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഒരു കാരണവശാലും ജനവാസ മേഖലയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്താൻ പാടില്ല. ഈ പഞ്ചായത്തിലെ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ കുടിയേറി പാർത്ത കർഷകർ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. വന്യമൃഗ ശല്യം ഉൾപ്പെടെ വളരെയധികം ദുരിതങ്ങൾ അവർ അനുഭവിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബഫർ സോൺ പ്രഖ്യാപനത്തിൽ കുട്ടമ്പുഴ പഞ്ചായത്തിലെ മുഴുവൻ ജനവാസ മേഖലയും ഒഴിവാക്കിക്കൊണ്ട് തീരുമാനമെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. ഈ സമരത്തിനോട് ഈ പഞ്ചായത്തിലെ ഏതാണ്ട് ഒട്ടുമിക്ക ഇവിടെ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടച്ച് വ്യാപാരികൾ ഞങ്ങളോട് സഹകരിച്ചു. വാഹനങ്ങൾ ഓടാതെയും എല്ലാ വിഭാഗം ജനവിഭാഗങ്ങളും ഈ സമരത്തോട് സഹകരിച്ചു. KCV ന്യൂസ്, കുട്ടമ്പുഴ.